നമസ്തെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരതനാട്യത്തിലെ കച്ചേരി ക്രമത്തെക്കുറിച്ചാണ്, അഥവാ കച്ചേരിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇനങ്ങളെക്കുറിച്ചാണ്. നർത്തകൻ അല്ലെങ്കിൽ നർത്തകി രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഭരതനാട്യ പെർഫോമൻസിനെയാണ് ഭരതനാട്യ കച്ചേരി എന്ന് പറയുന്നത്. നർത്തകൻ അഥവാ നർത്തകി പെർഫോം ചെയ്യുന്ന ഐറ്റത്തെയാണ് ഭരതനാട്യ കച്ചേരിയിലെ ഇനങ്ങളെന്ന് പറയുന്നത്. ഇവയെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്ന രീതിയിൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും സ്കൂളിൽ ഇവിടെ ആദ്യമായി ജോയിൻ ചെയ്തപ്പോൾ ടീച്ചേഴ്സ് ആദ്യം നിങ്ങളെ ABCD പഠിപ്പിച്ചു, അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ വാക്കുകൾ, പിന്നെ സെന്റൻസ് പഠിച്ചു. അതിനുശേഷം നിങ്ങൾ സ്റ്റോറികൾ പഠിച്ചു. ഇതേ രീതിയിൽ തന്നെയാണ് ഭരതനാട്യം നമ്മൾ ആദ്യമായി പഠിക്കുമ്പോൾ അടവ്, അടവ് കഴിഞ്ഞതിന് ശേഷം അഭിനയം, അതിനുശേഷം അടവും അഭിനയവും ചേർത്ത് നമ്മളൊരു കഥയെ വേദിയിൽ അവതരിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം തമിഴ്നാടിൻ്റെ കലാരൂപമാണ് ഭരതനാട്യം. തമിഴകത്ത് വളർന്നു വന്ന ഭാവരാഗതാള സമന്വയ നൃത്തരൂപമാണ് ഭരതനാട്യം. തമിഴകത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട് വളർന്നു വന്ന ഭരതനാട്യം ഇന്ന് ലോക പ്രശസ്തി നേടിക്കഴിഞ്ഞു. ഭരതനാട്യത്തിൻ്റെ ഭരത എന്ന വാക്കിൻ്റെ അർത്ഥം ഭാവരാഗതാളങ്ങളുടെ സമ്മേളനമാണെന്ന് തിരുവിളയാടൽ പുരാണം പറയുന്നു. ദേവദാസികളുടെ കലയായ സതിരൻ്റെ പരിഷ്കൃത രൂപമാണ് ഇത്. പവിത്രമായ ക്ഷേത്രാന്തരീക്ഷത്തിൽ ദേവദാസി കുടുംബങ്ങൾ ഈ പാരമ്പര്യത്തെ പോഷിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ദേവദാസി കുടുംബത്തിൽ വളർന്നു വരികയും കലയിൽ വിദ്വാൻമാരാവുകയും ചെയ്ത തഞ്ചാവൂർ സഹോദരന്മാരായ ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദ, വടിവേലു എന്നീ സഹോദരന്മാർ സതിരാട്ടത്തെ പരിഷ്കരിക്കാൻ തീർച്ചയാക്കി. സതിരാട്ടത്തിൽ ഉപയോഗിച്ചു വരുന്ന അടവുകൾ, അവയുടെ പരിശീലനവും ശാസ്ത്രീയമായി അവർ പരിഷ്കരിച്ചു. തങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഈ നൃത്തരൂപത്തിന് തഞ്ചാവൂർ സഹോദരന്മാർ ഭരതനാട്യം എന്ന പേര് നൽകുകയും അതിനായി കച്ചേരി സമ്പ്രദായം രൂപപ്പെടുത്തുകയും ചെയ്തു. അവയെ അലാരിപ്പ്, ജതിസ്വരം, ശബ്ദം, വർണ്ണം, പദം, തില്ലാന എന്നിങ്ങനെ 6 ഇനങ്ങളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഭരതനാട്യ കച്ചേരിയിലെ ആദ്യ ഇനമായ അലാരിപ്പ്. പുഷ്പാഞ്ജലിക്ക് സമാനമായി തഞ്ചാവൂർ സഹോദരന്മാർ രൂപകൽപ്പന ചെയ്ത നൃത്തരൂപമാണ് അലാരിപ്പ്. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അലരിപ്പൂവിൽ നിന്നാണ് ഈ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. പഞ്ചനടകളിലും ചെയ്തു വരുന്ന അലാരിപ്പിൽ ദൈവം, ഗുരു, സദസ്സ് ഇവ മൂന്നുമുള്ള വന്ദനമാണ് പ്രധാനമായും ചെയ്യുന്നത്. രണ്ടാമതായി അവതരിപ്പിക്കുന്നതും ശുദ്ധനൃത്ത വിഭാഗത്തിൽ പെടുന്നതുമായ ഇനമാണ് ജതിസ്വരം. ജതിയും സ്വരവും കൂടിച്ചേർന്ന ഈ ഇനം ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഗത്തുക്കൾക്ക് സമാനമായ രൂപമാണ്. പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെയാണ് ജതിസ്വരത്തിൻ്റെ ഘടന. തഞ്ചാവൂർ സഹോദരന്മാരുടെ രചനയായ കല്യാണി രാഗത്തിലും രൂപകതാളത്തിലും ജതിസ്വരം ഇന്നും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മൂന്നാമത്തെ ഇനമായ ശബ്ദത്തിലാണ് ആദ്യമായി അഭിനയം പ്രകടമാക്കുന്നത്. നായകൻ്റെ ഗുണങ്ങൾ വർണ്ണിച്ച ശേഷം വന്ദിക്കുന്നു എന്നതാണ് ശബ്ദങ്ങളെ സംബന്ധിച്ച് സങ്കല്പം. മിശ്രചാപ്പ് താളവും കാമ്പൂഞ്ചി രാഗവും എല്ലാ കൃതികളിലും ഉപയോഗിച്ചു വരുന്നു. ഒന്നാമത്തെ ഭാഗം കാമ്പൂഞ്ചിയിൽ പാടി പിന്നീട് വരുന്ന രണ്ടോ മൂന്നോ ഭാഗങ്ങൾ രാഗം മാറ്റി പാടുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. ഭരതനാട്യ കച്ചേരിയിലെ സുപ്രധാനമായ ഇനമാണ് വർണ്ണം. നാലാമത്തെ ഇനമായി ചെയ്യുന്ന വർണ്ണത്തിൽ നർത്തകിയുടെ അല്ലെങ്കിൽ നർത്തകൻ്റെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട്. അഭിനയശേഷി, അടവുകൾ ചെയ്യുന്നതിൻ്റെ ഭംഗി, താളത്തിലുള്ള ജ്ഞാനം, മനോധർമ്മം പ്രകടിപ്പിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ഇതിൽ പെടുന്നു. വർണ്ണത്തിൻ്റെ പല്ലവിയിൽ 1, 2, 3 കാലങ്ങളിൽ വരുന്ന ഒരു ത്രികാല ജതി കാണപ്പെടുന്നു. പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരം, ചിട്ടസ്വര സാഹിത്യം, ചരണം,
ചരണസ്വരം, ചരണസ്വര സാഹിത്യം എന്നിങ്ങനെയാണ് വർണ്ണത്തിൻ്റെ ഘടന. സഞ്ചാരി അഭിനയത്തിന് ഏറെ സാധ്യതയുള്ള ഇനമാണ് വർണ്ണം. കച്ചേരിയിലെ അഞ്ചാമത്തെ ഇനമാണ് പദം. നായിക രൂപത്തിലുള്ള മനുഷ്യാത്മാവ് നായക രൂപത്തിലുള്ള പരമാത്മാവുമായി ചേരുന്നു എന്നതാണ് പദത്തെ സംബന്ധിച്ച് സങ്കല്പം. അഭിനയ പ്രധാനമായ ഇനമാണ് പദം. ജിതിസ്വരം പോലെയുള്ള ശുദ്ധ നൃത്ത വിഭാഗത്തിൽപ്പെടുന്ന ഇനമാണ് തില്ലാന. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പാടുന്ന തരാന എന്ന ഇനത്തിന് സമാനമാണ് ഇത്. തില്ലാനയുടെ അവസാനം വരുന്ന സ്തുതിയായി പാടുന്ന സാഹിത്യം അധികം അഭിനയ പ്രധാനമല്ല. ജിതിസ്വരത്തിൻ്റെയും തില്ലാനയുടെയും നൃത്തങ്ങൾ വ്യത്യസ്ത രീതികളിലാണ് ചിട്ട ചെയ്യുന്നത്. ഭരതനാട്യത്തിൽ ഉപയോഗിച്ചു വരുന്ന വേഷവിധാനങ്ങളെ പറ്റിയും ആഭരണങ്ങളെ പറ്റിയും നമുക്കൊന്ന് പരിചയപ്പെടാം. 1935 രുക്മിണി ദേവി അരുണ്ടേലിൻ്റെ ആഗമനത്തോടെ ഭരതനാട്യ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് ആരംഭമായി. ബാലസരസ്വതി വരെയുള്ള പഴയകാല നർത്തകിമാർ സാരി ഉടുത്തുകൊണ്ടാണ് ഭരതനാട്യം അവതരിപ്പിച്ചു വന്നിരുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന പൈജാമയുടെ ആദ്യ രൂപം ഇവരാണ് രൂപകൽപ്പന ചെയ്തത്. പിന്നീട് പല പരിഷ്കാരങ്ങളും വന്നു ചേർന്ന വേഷവിധാനമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഭരതനാട്യ വേഷം. Thank you.